ബിഗ് ബോസ് സീസൺ 5 ലോഗോയുടെ ലോഞ്ച് ഉടൻ തന്നെ ഉണ്ടാകും. അതെ, ഉടൻ തന്നെ ഉണ്ടാകും. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പഴയ ലോഗോകളിൽ ഏതാണ് മികച്ച ലോഗോ? ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടോപ്പ് 3 കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണ്, ഏത് സീസണിലെയാണ്, എല്ലാം ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ എന്നിട്ട് കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തായാലും കമന്റ് ചെയ്യണം. സൈബർ ബുള്ളിങ് നോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഗ് ബോസിന്റെ സീസൺ 5 ലോഗോയുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ ബിഗ് ബോസിന്റെ ലോഗോ ഡിസൈനർ കഴിഞ്ഞ സീസണിലെ ദീപു ആയിരുന്നു. സൂപ്പർ ലോഗോ ആയിരുന്നു അല്ലേ കഴിഞ്ഞ സീസണില്. അതുപോലെ തന്നെ ഒരു ഗ്ലാസിന്റെ പ്രിസം, നല്ല രസമുള്ള ഒരു സൂപ്പർ ലോഗോ ആയിരുന്നു കഴിഞ്ഞ സീസണിലെ. ഈ സീസണിലെ ലോഗോയും തീമും ടാഗ് ലൈനും ഒക്കെ എന്തായിരിക്കും മക്കളെ, ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ. അപ്പൊ ലോഗോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് February 1st or 2nd week ലോഗോ ലോഞ്ച് ആവും, അത് ഉറപ്പാണ്. നോക്കാം നമുക്ക്, February 2nd or 1st week ലോഗോ ലോഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇതും മുഴുവൻ കൺഫേംഡ് ഒന്നുമല്ല, എനിക്ക് പേടിയാണ് മുഴുവൻ കൺഫേംഡ്. അപ്പോൾ ഒരു 90% കൺഫേംഡ് പറയാണ്, ലോഗോ ലോഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് February 1st, February 2nd week. മെയിൻ പ്രൊമോസ് ഒക്കെ മിക്കവാറും ഫെബ്രുവരി പകുതി കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ പ്രൊമോകളൊക്കെ വരുന്നത്. ഇനി ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലോഗോ. ഈ ലോഗോ പോൾ ഇട്ടത് എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതല്ല ഇമ്പോർട്ടൻ്റ്. കളിയാണ് ഇമ്പോർട്ടൻ്റ്, ഗെയിമാണ് ഇമ്പോർട്ടൻ്റ്, എല്ലാം ബിഗ് ബോസിൻ്റെ അടിമുടി കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സീസൺ വരുന്നതിന് മുന്നേ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ലോഗോ. ആ ലോഗോ എന്ന് പറയുന്ന ഒരു തീമായിരിക്കും, ആ തീമിലായിരിക്കും ബിഗ് ബോസ് കളിക്കുന്നത്, ബിഗ് ബോസ് ഗെയിം നടക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യം ടാഗ് ലൈൻ ഉണ്ടാവും. ബിഗ് ബോസ് സീസൺ 4 ലോഗോ സൂപ്പർ ലോഗോയാണ്. എനിക്കും പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഗോ ബിഗ് ബോസ് സീസൺ 4 ലോഗോ തന്നെയാണ്. ഒരു ഗ്ലാസ് പ്രിസമാണ്, റെയിൻബോ ഷെയ്ഡൊക്കെ ഇങ്ങനെ, റെയിൻബോ കളറൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നു. അസതോമ സദ്ഗമയ എന്ന് പറഞ്ഞൊരു പാട്ട് മാറ്റാണ് ലോഗോ വരുന്നത്. 3 പാട്ടില്ലായിരുന്നു, ജസ്റ്റ് ബിഗ് ബോസ് എന്നായിരുന്നു. പക്ഷെ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. അതാണ് നമ്മൾ സുരേഷ് ഗോപി ആണോ ഹോസ്റ്റ് ചെയ്യുന്നത്, ലാലേട്ടനാണോ അല്ലേ എന്നൊക്കെ നമുക്കൊരു സംശയം വന്നത്. പിന്നെ സംഗതി കളറാകും എന്നാണ് ടാഗ് ലൈൻ. ഇനി സീസൺ 1 ലോഗോ എന്ന് പറഞ്ഞാൽ സിൽവർ കളറാണ്. ഇനി തുടക്കം തന്നെ, ഇനി ചെറിയ കാര്യങ്ങളല്ല, സ്ഥലമില്ല, ഇനി വലിയ കളികൾ മാത്രം, അതായിരുന്നു ടാഗ് ലൈൻ എന്നാണ് എനിക്ക് ഓർമ്മ. അപ്പൊ സിൽവർ ലോഗോ വേണം, സിൽവർ കളറാണ്. അതിന്റെ ട്രോഫിയും സാബു മോൻ പിടിച്ചേക്കുന്നത് സിൽവർ കളറായിരുന്നു, സിൽവറിന്റെ ട്രോഫി ആയിരുന്നു. സീസൺ 2 ഇനി വലിയ കളികളല്ല, ഇനി കളികൾ വേറെ ലെവൽ, ഇതായിരുന്നു ടാഗ് ലൈന്. അതും ഒരു ഗോൾഡൻ ടിഞ്ചുള്ള, ഒരു കോപ്പർ ഗോൾഡൻ ടിഞ്ചുള്ള, നല്ല കണ്ണുള്ള, പച്ച കണ്ണുള്ള ലോഗോ ആയിരുന്നു. സീസൺ 3 ഏകദേശം സീസൺ 2 അതേ ലോഗോ പോലെ തന്നെ. പക്ഷെ സീസൺ 2 ലോഗോയിൽ കുറച്ച് ചിത്രപ്പണികളും കണ്ണൊക്കെ, കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ നല്ല ഭംഗിയായിരുന്നു. സീസൺ 3 എല്ലാം ഒരു ഗോൾഡൻ മയമായിരുന്നു. ഷോ മസ്റ്റ് ഗോൺ, കോവിഡിന് ശേഷമുള്ള ബിഗ് ബോസ്. ഇങ്ങനെയായിരുന്നു പല ലോഗോകളും വന്നത്. അപ്പൊ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഗോ പോൾ ചെയ്തേക്കുന്നത് സീസൺ 4 ലോഗോയാണ്. ഞാനും യോജിക്കുന്നു, സൂപ്പർ. സീസൺ 4 ലോഗോ വേറെ ലെവൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലോഗോ എന്ന് പറഞ്ഞാൽ 2 എനിക്ക് ഇഷ്ടപ്പെട്ട ലോഗോ. പക്ഷെ ആൾക്കാർ, പ്രേക്ഷകർ പറഞ്ഞേക്കണ സീസൺ 1 ലോഗോ സിൽവർ കളറാണ്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്ന് സീസൺ ഇഷ്ടപ്പെട്ടത്, എനിക്ക് നിങ്ങൾ ലോഗോയാണോ നോക്കിയത് അതോ സീസൺ ആണോ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ലോഗോ ഇഷ്ടപ്പെട്ടത് സീസൺ 2 3 അത് കഴിഞ്ഞിട്ടാണ്, ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് സീസൺ 1 ലോഗോ എനിക്കിഷ്ടം. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ള അടുത്ത പോൾ, ഏറ്റവും മികച്ച ടോപ്പ് 3. അതായത് ഈ കഴിഞ്ഞ ഗ്രാൻഡ് ഫിനാലെ നടന്ന സീസണുകളിലെല്ലാം ടോപ്പ് 3 ഉണ്ടാവുമല്ലോ, ആ ടോപ്പ് 3 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോളായിരുന്നു ഇത്. സീസൺ 1 സാബു പേളി ഷിയാസ് ആയിരുന്നു ടോപ്പ് 3. സീസൺ 2 ടോപ്പ് 3 ഇല്ല. സീസൺ 3 മണിക്കുട്ടൻ സായി ഡിംബൽ, സീസൺ 4 ദിൽഷ ബ്ലസ്ലി ആൻഡ് റിയാസ്. ഇതിനകത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടോപ്പ് 3, ഏറ്റവും കൂടുതൽ ഫേവററ്റ്, ഏറ്റവും കൂടുതൽ ശക്തിയുള്ള, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള, സൂപ്പറായിട്ട് ഇതിൽ കളിച്ച് വന്ന ടോപ്പ് 3 എന്ന് പറഞ്ഞേക്കുന്നത് സീസൺ 1 പറഞ്ഞേക്കുന്നത്. അതായത് സാബു മോൻ പേളി നമ്മുടെ ഷിയാസിനെയാണ് പറഞ്ഞേക്കുന്നത് ഏറ്റവും നല്ല ടോപ്പ് 3 ഇതുവരെ വന്നതിൽ ഇവരാണെന്നാണ് പറഞ്ഞേക്കണത്. 19% പറഞ്ഞേക്കുന്നത് സീസൺ 4 ദിൽഷ ബ്ലസ്ലി റിയാസ്. ലാസ്റ്റാണ് മണിക്കുട്ടൻ സായി ഡിംബൽ. ഇതിൻ്റെ 3 പറയാമെങ്കിൽ സീസൺ 1 സീസൺ 4 തമ്മിൽ നല്ല സാമ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ സാമ്യം ഞാൻ പറയാം, സാബു പേളി ഷിയാസ്, ദിൽഷ ബ്ലസ്ലി റിയാസ്. ഇതിനകത്ത് ഷിയാസ് ടോപ്പ് 3 വന്നു, ഷിയാസ് വൈൽഡ് കാർഡാണ്. സീസൺ 4 റിയാസ് ടോപ്പ് 3 വന്നു, റിയാസും വൈൽഡ് കാർഡാണ്. ഇനിയുള്ള സാമ്യം എന്ന് പറഞ്ഞാൽ
ഈ കോംബോസ് എന്ന് പറഞ്ഞാൽ വൺ ഹിറ്റാണ് എല്ലാ സീസണുകളും. അത് ലവ് കോംബോ ആയാലും ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയാലും ലവ് ട്രയാങ്കിൾ ആണെങ്കിലും ഏത് സീസണിൽ വന്നാലും അവർ ടോപ്പ് ഫൈവിൽ വരും. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസ് ആയില്ലെങ്കിൽ അപ്പം അത് ഹിറ്റാവും. അതുപോലെ തന്നെ സീസൺ വണ്ണിൽ ഹിറ്റായ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് SPS, ശ്രീനേഷ് പേളി ഷിയാസ്. അവർ മൂന്ന് പേരും ടോപ്പ് ഫൈവിൽ വന്നിട്ടുണ്ട്. അതിൽ രണ്ട് പേര് ടോപ്പ് ത്രീയിൽ കയറുകയും ചെയ്തു അല്ലേ. ശ്രീനേഷ് ആണ് നാലാമതേക്ക് വന്നത്, ഷിയാസും പേളിയും ടോപ്പ് ത്രീയിൽ വരികയും ചെയ്തു. അതിനൊന്ന് പേളിയുടെയും ശ്രീനേഷിൻ്റെ വോട്ട് സ്പ്ലിറ്റായി, അവിടെയാണ് പ്രശ്നം വന്നത്. ഇങ്ങനത്തെ കോംബോകൾ വരുമ്പം വിജയസാധ്യത കുറയും, അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തത് പേളിയുടെയും ഷിയാസിനും ശ്രീനേഷിനും. അങ്ങനെ സാബുവിന് കുറച്ച് വോട്ടുകൾ കൂടുതൽ തന്നെ കിട്ടി വിന്നറായത്. ഇനി സീസൺ ഫോറുമായിട്ട് താരതമ്യം ചെയ്യാം. സീസൺ ഫോറിലും ഉണ്ടായിരുന്നു ഒരു ലവ് ട്രയാങ്കിൾ അല്ലേ, ലവ് ട്രയാങ്കിൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ലവ് ട്രയാങ്കിൾ ആണ്. അതിനകത്തും ദിൽഷ ബ്ലസ്ലി റോബിൻ ആയിരുന്നു, റോബിനെ ഇജക്റ്റായി. പക്ഷേ ആ കോംബോ ഇപ്പം ഇജക്റ്റ് ആയില്ലെങ്കിൽ റോബിൻ എന്തായാലും ഇതിനകത്തുണ്ടാവും അല്ലെ, ഉറപ്പാണ്. അത് ടോപ്പ് ത്രീയിൽ ഉണ്ടാവും ഉറപ്പാണ്. ഈ ഒരു കോംബോ തന്നെ വരും, റോബിൻ ബ്ലസ്ലി ദിൽഷ, ഇങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഈ ദിൽഷയുടെ സ്ഥാനത്ത് ചിലപ്പം വേറെ ആരെങ്കിലും വരുന്നാലും ആയി കേട്ടോ. ദിൽഷയുടെ അത് പറയാൻ പറ്റില്ല. റോബിൻ ഉണ്ടെങ്കിൽ ദിൽഷയുടെ സ്ഥാനം വളരെ താഴോട്ടായിരുന്നു, 7% വോട്ടേ ദിൽഷയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് ത്രീ ഈ കോംബോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദിൽഷയും ബ്ലസ്ലിയും ഈ കോംബോ ടോപ്പ് ത്രീയിൽ വരികയും ചെയ്തു. ആ കോംബോയിലുള്ള ഒരാൾ തന്നെ വിജയിക്കുകയും ചെയ്തു, ദിൽഷ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ സാമ്യങ്ങൾ ഉണ്ട് സീസൺ ഫോറും സീസൺ വണ്ണും തമ്മിൽ. ലക്ഷ്മിപ്രിയൻ ധന്യൊന്നും ഇതിനകത്ത് വരുന്നതേയില്ല, അവരൊക്കെ ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ കളിച്ച ആൾക്കാരാണ് ടോപ്പ് ഫൈവ് വന്നവർ. ഇനി സീസൺ ത്രീയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കുട്ടൻ, സായി, ഡിമ്പൽ ഇവർ മൂന്ന് പേരും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിച്ച ആൾക്കാരാണ്. പക്ഷെ അതിനകത്തും ഉണ്ടൊരു കോംബോ, മണിക്കുട്ടൻ ഡിമ്പൽ അല്ലേ, ഡിമ്പൂട്ടൻ. വലിയ കോംബോ ആയിരുന്നു അല്ലേ, ഭയങ്കരമായിരുന്നു. തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അമ്മോ, ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ കോംബോ അവിടെ ഉണ്ട്, കോംബോ വന്നിട്ടുണ്ട് അവിടെ ടോപ്പ് ത്രീയിൽ. സോ കോംബോകൾ വർക്കൗട്ട് ആവുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ. ഹിന്ദി ബിഗ് ബോസിലൊന്നും അധികം വർക്കൗട്ട് ആവുന്നില്ല, പക്ഷെ മലയാളം കാര്യം ആൾക്കാർക്ക് അറിയാം. ഇത് നമുക്ക് ആൾക്കാർക്ക് ഒരു പുതുമയാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ് കോംബോസ് കാണാൻ. ഇമോഷണലി ആൾക്കാർ അട്രാക്റ്റഡ് ആവും കോംബോസ് കാണുമ്പോൾ. ഓ സത്യമാണോ, ഓ ഇവർ തമ്മിൽ സ്നേഹമാണോ എന്നൊക്കെ വിചാരിച്ച് ഇമോഷണലി കണക്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോംബോകളെല്ലാം ടോപ്പ് ത്രീയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സീസൺ വണ്ണും ഫോറും ടോപ്പ് ത്രീകൾ കളിച്ച് 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 കയറിയത് തന്നെയാണ്. സീസൺ ത്രീയും ഒട്ടും മോശമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് പോൾ റിസൾട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പുതിയ അപ്ഡേഷനായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.